ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളേടെ, നമ്മുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്റെ മക്കൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനാണ് ഇക്കപ്പോ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ച് മുമ്പും ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വെറും ഒരു ട്രയൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട അലോട്ട്മെന്റുകൾ വരാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പുതിയ സ്കൂളുകളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ കൊടുത്ത സ്കൂളുകൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അതുപോലെ തന്നെ ഇനി പുതിയ ഓപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് എടുത്തവർക്ക് സയൻസിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാറാൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില എഡിറ്റിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു സമയം മാത്രമാണ് ഈ ട്രയൽ അലോട്ട്മെന്റ്. അതല്ലാതെ ട്രയൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നേരെ ഓടിപ്പോയിട്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്നൊന്നും വിചാരിക്കരുത്. ഇത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം 2024 ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് 2024 May 29 രാവിലെ 10 മണിക്ക്. 10 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യമാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷവും. എന്തായാലും നാളെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാളെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്ക്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് 2024 May 29 രാവിലെ 10 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രോസ്പെക്റ്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധുതയുള്ള അപേക്ഷകളും ഓപ്ഷനുകളുമാണ് അലോട്ട്മെന്റിനുമായി പരിഗണിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ വ്യക്തമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഒന്നും ട്രയൽ അലോട്ട്മെന്റ് വരില്ല. വളരെ കുറച്ച് ആളുകൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വരുള്ളൂ. അപ്പൊ നാളെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല, ഒരു സ്കൂളിന്റെ പേരോ അങ്ങനെ ഒന്നും വന്നില്ല വെച്ച് ടെൻഷൻ അടിക്കേണ്ട. സ്കൂളിന്റെ പേര് വന്നു എന്ന് വിചാരിച്ചിട്ടും എന്ത് ചെയ്യണ്ട, സന്തോഷിക്കും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, സ്കൂളിന്റെ പേര് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനൊന്നും പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ കിട്ടിയവരും കിട്ടാത്തവരും എന്ത് ചെയ്യണ്ട, ഹാപ്പി ആവും വേണ്ട, സങ്കടപ്പെടും വേണ്ട. ഓക്കെ, പ്രശ്നം കഴിഞ്ഞില്ലേ. സോ ഇവിടെ നോക്കൂ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അഡ്മിഷൻ ഗേറ്റ് വേ ആയ ഈ വെബ്സൈറ്റ് അറിയാലോ നിങ്ങൾ, ഓൾറെഡി അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് തന്നെയാണ്. എന്താ, www.admission.dge.kerala.government.in എന്ന വെബ്സൈറ്റിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS അറിയാലോ നിങ്ങൾ, ആ കാൻഡിഡേറ്റ് ലോഗിൻ SWS ഉപയോഗിച്ചിട്ടാണ് ഇനി ആ ഒരു ലിങ്കിലൂടെ വേണം നിങ്ങൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇനി അങ്ങോട്ടേക്കുള്ള അലോട്ട്മെന്റുകളൊക്കെ പരിശോധിക്കാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിലൂടെയാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ അതിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട് എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് അതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞു സങ്കടപ്പെടുക, എന്നെ സന്തോഷിക്കുകയേ വേണ്ട. പക്ഷേ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാറ്റം വരുത്താം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, ഒരു ബട്ടൺ ഉണ്ടാവും. ആ സബ്മിറ്റ് ബട്ടണിൽ മക്കൾ എന്തായാലും ക്ലിക്ക് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്താണ് കൺഫോമേഷൻ കൊടുത്തിരിക്കണം. അതല്ലാതെ നിങ്ങൾ കൺഫോമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് നഷ്ടമാവും. അതായത് അടുത്ത അലോട്ട്മെന്റ് നിങ്ങളെ പരിഗണിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ചതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കൺഫോമേഷൻ കൊടുത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ പ്രാവശ്യം ഒരുപാട് കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അത് തുടക്കത്തിലേക്ക് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. ചില ആളുകൾക്ക് വിചാരിക്കും, ചില കുട്ടികളെ ആയിരിക്കും, എനിക്കിപ്പോൾ കൊടുത്ത എന്നെ മതി, കൊടുത്ത സ്കൂൾ എന്നെ മതി, കൊടുത്ത അതേപോലെ തന്നെ കോഴ്സുകൾ എന്നെ മതി, ഇനിയിപ്പോൾ ഒന്നും മാറ്റണ്ട, സയൻസിന് കൊടുത്തവരാണെങ്കിൽ ഇതെന്നെ മതി, ഇനി മാറ്റേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു മാറ്റം വരുത്തണ്ട. പക്ഷേ അബദ്ധത്തിൽ എങ്ങാനും നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കൺഫോമേഷൻ ഒന്ന് കൊടുത്തില്ല, അത് മറന്നു പോകണ്ട. ഇനി എഡിറ്റ് ചെയ്യുന്നവർ പിന്നെ നിർബന്ധമായിട്ടും കൺഫോമേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുമായി നോക്കേണ്ട എന്തെങ്കിലും അസൗകര്യങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അവർ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അതായത് വെറുതെ അറിയാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കുളമാക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം
കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റീവാലുവേഷന് കൊടുത്ത കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് ഇപ്പോൾ ഇന്നാണല്ലോ അതിൻ്റെ റിസൾട്ട് വന്നതിൽ, ഇന്നും തന്നെയൊക്കെയായിട്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ഇപ്പോഴും സൈറ്റ് ജാം ആയതുകൊണ്ട് ചില കുട്ടികൾക്കൊന്നും കിട്ടിയില്ല. ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഇന്നോ നാളെ ആയിട്ട് തന്നെ അതിൻ്റെ അറിയാൻ കഴിയും. അത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ആയിക്കോളും. അപ്പോൾ അത് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും, ആ ആകാംക്ഷ കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഒന്നിച്ച് നോക്കുന്നതുകൊണ്ടാണ് സൈറ്റ് ഹാങ് ആയി പോകണം, ജാം ആയി പോകണമൊക്കെ. റെഡി ആയിക്കോളും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, നമ്മുടെ തന്നെ കുറേ കുട്ടികൾ ഓൺലൈനൊക്കെ ഉള്ള കുറേ കുട്ടികൾക്ക്, എന്തായാലും ഓൺലൈനും ഓഫ്ലൈനിലും പഠിക്കുന്ന കുറേ കുട്ടികൾക്ക് റിസൾട്ട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർക്കൊന്നും മാറ്റം വന്നിട്ടില്ല, എന്തായാലും നിങ്ങൾ അർഹിച്ച റിസൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരും, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കൂ, ട്രയൽ അലോട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ 2024 May 25 വൈകിട്ട് തന്നെ ആരംഭിച്ചതിനാൽ May 27 പ്രസിദ്ധീകരിച്ച SSLC റീവാലുവേഷൻ റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം ചിലപ്പം 8A+ ഉള്ളവർക്ക് 10A+ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 9A+ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ B ഉള്ളവർക്ക് A+ ആയിട്ടുണ്ടാവും, B+ ആയിട്ടുണ്ടാവും, അങ്ങനെ ഗ്രേഡിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ ആ മാറ്റങ്ങൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അല്ല, അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും മനസ്സിലാക്കുക. പക്ഷേ ഇനിയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒക്കെ ഉണ്ടല്ലോ, മെയിൻ അലോട്ട്മെൻറ്റ്, അതിൽ നിങ്ങളുടെ പുതിയ മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിഗണിക്കുക. അപ്പോൾ ടെൻഷൻ വേണ്ട. ചില കുട്ടികൾക്ക് അതായിരുന്നു പേടി, അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾക്ക് ഈ റിവാലുവേഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷനിൽ അത് ആ മാർക്കാണോ കൂട്ടുക, ഈ മാർക്കാണോ കൂട്ടുക. എന്തായാലും പഠിക്കേണ്ട, റിവാലുവേഷന് ശേഷമുള്ള റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇനി അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കുക, പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് പരിഗണിക്കുക. അപ്പോൾ ആ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. സോ ഇവിടെ നോക്കൂ, റിവാലുവേഷനിലൂടെ ഗ്രേഡ് വ്യത്യാസം വന്നിട്ടുള്ള അപേക്ഷകളിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ, പോയിന്റ് മനസ്സിലായില്ലേ, ഒന്നാമത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വ്യത്യാസം വന്ന ഗ്രേഡ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഈ എല്ലാ അപേക്ഷകർക്കും, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേ വെബ്സൈറ്റിലൂടെ 2024 May 31 വൈകിട്ട് 5 മണി വരെയാണ് സമയം, അതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാം. എന്നിട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് അപ്ലിക്കേഷൻ, കണ്ടില്ലേ, എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ എഡിറ്റ് ഓപ്ഷനിലെ ലിങ്കിലൂടെ പോയ ശേഷം നിങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ ഉൾപ്പെടുത്താം, തിരുത്തലുകൾ വരുത്താമെന്നാണ് പറഞ്ഞത്. ഈ ആവശ്യമായ തിരുത്തലുകൾ എന്ന് പറഞ്ഞാൽ പുതിയ സ്കൂളുകളെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളുകൾ ഏതെങ്കിലും മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ഉള്ളവർക്ക് വേണമെങ്കിൽ സയൻസ് എക്സ്ട്രാ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സയൻസ് വേണമെങ്കിൽ വേണ്ട, കൊമേഴ്സ് മതിയെങ്കിൽ അങ്ങനെ മാറ്റാം, ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം. സോ നിങ്ങൾക്ക് കോഴ്സോ സബ്ജക്റ്റോ അല്ലെങ്കിൽ സ്കൂളുകളോ ഒക്കെ മാറ്റാനുള്ള ഒരു സമയമാണിത്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ, അതിനാണ് ഈ ഒരു അവസരം ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നാളെ വരും, അതിന് മുമ്പ് തന്നെ ഒരു കറക്റ്റ് ഒരു ധാരണയിൽ നിങ്ങൾ എത്തുക, നിങ്ങളിപ്പോൾ കൊടുത്തതിൻ്റെ മതിയോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഓപ്ഷൻ മാറ്റാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ കയറിയ ശേഷം എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ലാസ്റ്റ് കൺഫോമേഷൻ കൊടുക്കണം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മക്കൾ ഈ ഡേറ്റ് മറക്കണ്ട, 2024 May 31 വൈകിട്ട് 5 മണി, അതിനുള്ളിൽ നിങ്ങൾ ഈ എഡിറ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ഫൈനൽ കൺഫോമേഷൻ. ഇത് മറക്കരുത് മക്കളെ, ഫൈനൽ കൺഫോമേഷൻ ചെയ്തില്ലെങ്കിൽ കുളമാകും. ഓക്കെ, പിന്നെ നിങ്ങൾ അലോട്ട്മെന്റിന് പരിഗണിക്കില്ല. ഓക്കെ, ഇനി തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും. അതായത് നിങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത ബോണസ് പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ഉള്ള വിവരങ്ങൾ സത്യസന്ധമായിട്ട് മാത്രം അപ്ലിക്കേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസാന അവസരമാണിത്, അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല, അപ്പം നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ട്രയൽ അലോട്ട്മെൻറ്റ് വിനിയോഗിക്കാൻ കേട്ടോ. ഇനി ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പാൾമാർക്കുള്ള വിശദനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്, അത് നിങ്ങൾ നോക്കേണ്ട, ഓരോക്കോളും. അപ്പോൾ ഇത്രയുമാണ് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേന് മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, വിചാരിച്ച സ്കൂളിൽ തന്നെ വിചാരിച്ച കോഴ്സ് തന്നെ കിട്ടട്ടെ. അങ്ങനെ കിട്ടുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.